ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബട്ട് നമ്മളിപ്പോൾ വരുന്ന ടി വി, DVD, അതുപോലെ തന്നെ ക്യാമറ, ഇലക്ട്രോണിക് ചെറിയ ഡിവൈസുകളിലൊക്കെ മെയിനായിട്ടും ഇതേപോലെയുള്ള ഫ്ലെക്സിബിൾ കേബിളുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഒരു പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഇതിൻ്റെ ഈ കോൺടാക്റ്റുകളെല്ലാം പെട്ടെന്ന് ഡാമേജ് ആയി പോവാ കോൺടാക്റ്റുകളെല്ലാം ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് റിപ്പയർ ചെയ്യാം, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ, ഇതിൻ്റെ ഈ ഒരു കേബിളിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ചെറിയ ചെറിയ പിന്നുകളാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ ഒരു കേബിളിനകത്ത് ചെറിയ ചെറിയ പിന്നുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു പിന്നുകളെല്ലാം ഡാമേജ് ആയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ആവാനുള്ള സാധ്യത, കോൺടാക്റ്റുകൾ തമ്മിൽ ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഡാമേജ് വന്ന പിന്നുകൾ ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി പാടാണ്. അപ്പോൾ അത് നമ്മൾ കണക്ട് റെഡിയാക്കി എടുത്താലും നമ്മൾ ആ ഒരു പിന്നെ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് പിന്നുകൾ വീണ്ടും ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കൃത്യമായ രീതിയിൽ ശരിയാക്കി എടുക്കാം, ഇതിൻ്റെ ഈ കോൺടാക്റ്റുകളെല്ലാം നമുക്ക് എങ്ങനെ കറക്റ്റായ രീതിയിൽ ശരിയാക്കി എടുക്കാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഈ ഒരു ഡാമേജ് വന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിന് തന്നെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കത്രിക എടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ അപ്പോൾ നമ്മൾ ആ ഒരു ഡാമേജ് വന്ന ആ ഒരു പിന്നുകളുള്ള ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതേപോലെ അതിൻ്റെ കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പീസ് വരുന്നുണ്ട്, ഒരു നീല കളറിൽ വരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഇന്ന് പോയായിരുന്നു. അപ്പോൾ അതിന് വരായിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് നമുക്ക് ആ ഒരു ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പിന്നുകളൊന്ന് മാറിപ്പോവാതെ അതിൻ്റെ ഈ ഒരു രണ്ട് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഈ ഒരു രീതിയിലാണ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും ആ രീതിയിൽ തന്നെ ഈ ഒരു സൈഡിൽ തന്നെ ആയിട്ട് വരണം. മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നുകളുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ അത് നോക്കി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കൃത്യമായ രീതിയിൽ. അപ്പോൾ നമുക്കിവിടെ പശ ഒഴിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഗം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഫേവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗമ്മാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് ക്യൂക്ക് അങ്ങനെയുള്ള പശകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കേബിളിൻ്റെ ഒരു ഭാഗം ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്, ഉരുക്കി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള ഇതിൽ നിന്ന് പശ ഉപയോഗിച്ചാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ആദ്യം തന്നെ, ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇവിടെ ഗം. ഇനി നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, കൃത്യമായ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം, എന്നാലാണ് അത് അവിടെ ആ ഒരു സോക്കറ്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ അത് കയറിയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അത് ഒട്ടാനായിട്ട്, ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ഒട്ടി വരാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പുറകിൽ വരുന്ന ഒരു പീസ് കൃത്യമായ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചുരണ്ടി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കോൺടാക്റ്റ് എടുക്കാനായിട്ട് നമുക്ക് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇവിടെ ഒന്ന് ചുരണ്ടി കൊടുക്കണം. അപ്പോൾ ചുരണ്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഒരു കാർബോർഡിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ വെച്ചാണ് ഞാൻ ചുരണ്ടി എടുക്കാൻ ചുരണ്ടാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബ്ലേഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒടിച്ച്, അപ്പോൾ ഈ ഇത്ര വലിയ ബ്ലേഡിൻ്റെ ഒരു കഷ്ണം നമുക്ക് ഈ ഒരു ബ്ലേഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് ഭാഗമായിട്ട് ഒന്ന് ഒടിച്ചു കൊടുക്കുക ബ്ലേഡ്. ബ്ലേഡിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് മടക്കി പിടിക്കുക ബ്ലേഡ്. അപ്പോൾ നമുക്കൊന്ന് പതുക്കാൻ ഒരു സൈഡിൽ നിന്ന് ചുരണ്ടി കൊടുക്കുക. ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊക്കെ മുറിയാതെ നോക്കുക. അപ്പോൾ അതൊന്ന് പതുക്കാൻ നമുക്കൊന്ന് ചുരണ്ടി കൊടുക്കുക. നമ്മളത് പതുക്കാൻ ചുരണ്ടി, ഇപ്പോൾ ഇത്ര ചുരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക അതിൻ്റെ ആ കോൺടാക്റ്റ് കൃത്യമായിട്ട് തന്നെ ആ ഒരു പിന്നുകളെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ആ പിന്നുകളെല്ലാം വന്നേക്കുന്നത്, കറക്റ്റായിട്ട് തന്നെ ആ പിന്നുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്നുകൂടിയും ചുരണ്ടി കൊടുക്കാം കൃത്യമായിട്ട് തന്നെ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക അതിൻ്റെ ആ കോൺടാക്റ്റ് എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, ആ പിന്നുകളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേപോലെയുള്ള കേബിളുകൾ റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും. അത് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ലിജോ സൈനിങ് ഔട്ട്.